നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിൽ മഴ കനത്തു, കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം. വരും ദിവസങ്ങളിൽ കേരളത്തിൽ അതിതീവ്ര മഴ, വിവിധ ജില്ലകളിൽ ജാഗ്രതാ മുന്നറിയിപ്പുകൾ. ഓഗസ്റ്റ് 6 കോഴിക്കോട്ട് റെഡ് അലർട്ട്. കോവിഡ് വ്യാപിക്കുന്നു, ബേപ്പൂർ മേഖല അതീവ ജാഗ്രതയിൽ. കൊയിലാണ്ടി തീരദേശങ്ങളിൽ കോവിഡ് വ്യാപിക്കുന്നു, അധികൃതർ ആശങ്കയിൽ. ബസ്സോടിച്ച ദീപയുടെ കൈകളിൽ ഇനി ആംബുലൻസിന്റെ സ്റ്റിയറിംഗ്. ധൈര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും മാതൃകയായി ദീപ ജോസഫ്. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യത. വിവിധ ജില്ലകളിൽ റെഡ് ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു. കോഴിക്കോട് ജില്ലയിൽ ഓഗസ്റ്റ് 6 റെഡ് അലർട്ട്. പൊതുജനങ്ങളോടും സർക്കാർ സംവിധാനങ്ങളോടും ജാഗ്രത പാലിക്കാൻ ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ കേരളത്തിൽ വിവിധയിടങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ അതിതീവ്ര മഴ ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പൊതുജനങ്ങളോടും സർക്കാർ സംവിധാനങ്ങളോടും അതീവ ജാഗ്രത പാലിക്കാനും തയ്യാറെടുപ്പുകൾ നടത്താനും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. ഓഗസ്റ്റ് 5 ഇടുക്കി വയനാട്, ഓഗസ്റ്റ് 6 കോഴിക്കോട് വയനാട്, ഓഗസ്റ്റ് 8 ഇടുക്കി പാലക്കാട്, ഓഗസ്റ്റ് 9 മലപ്പുറം വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അതിതീവ്ര മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 204.5 മില്ലിമീറ്റർ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയാണിത്. ഇത്തരത്തിൽ അതിതീവ്ര മഴ ലഭിക്കുന്നത് അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കും. ഓഗസ്റ്റ് 6 കോഴിക്കോട് വയനാട് ജില്ലകളിലും ഏറ്റവും ഉയർന്ന അലർട്ടായ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. നിലവിൽ കഴിഞ്ഞ 2 ശക്തമായ മഴ ലഭിക്കുന്ന മേഖലകളിൽ ഉള്ളവരെ ഉടനെ തന്നെ മുൻകരുതലിന്റെ ഭാഗമായി ക്യാമ്പുകളിലേക്ക് മാറ്റേണ്ടതാണ്. രാത്രി സമയങ്ങളിൽ മഴ ശക്തിപ്പെടുന്ന സാഹചര്യം കാണുന്നതിനാൽ ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ മുൻകരുതലിനായി പകൽ സമയം തന്നെ നിർബന്ധപൂർവ്വം ആളുകളെ മാറ്റി താമസിപ്പിക്കേണ്ടതാണ്. മലയോര മേഖലയിലേക്കുള്ള രാത്രി ഗതാഗതം പൂർണ്ണമായി ഒഴിവാക്കണം. വൈകിട്ട് 7 പകൽ 7 സമയത്തുള്ള മലയോര മേഖലയിലേക്കുള്ള രാത്രി ഗതാഗതം പൂർണ്ണമായും നിരോധിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കുന്നതാണ്. ഇതിനോട് പൊതുജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണം. അതിശക്തമായ മഴ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാറി താമസിക്കേണ്ട ഇടങ്ങളിൽ അതിനോട് പൊതുജനങ്ങൾ സഹകരിക്കേണ്ടതാണെന്നും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ടുന്ന ഘട്ടങ്ങളിൽ പൂർണ്ണമായും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാൻ തയ്യാറാകണമെന്നും പൊതുജനങ്ങളോട് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് കോഴിക്കോട് തിരുത്തിയാട് മണ്ണിരിമ്മൽ രാധയുടെ വീട് തകർന്നു. അപകടത്തിൽ രാധയുടെ മകന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും ഭിത്തികൾ ഭാഗികമായും നശിച്ചു. ബുധനാഴ്ച പുലർച്ചെ 1 ശക്തമായ കാറ്റും മഴയുമാണ് നാശം വിതച്ചത്. ഏറെ നേരം ആഞ്ഞുവീശിയ കാറ്റിൽ സമീപത്തെ ചീനിമരം രാധയുടെ വീടിന് മേൽ പതിക്കുകയായിരുന്നു. ഓടിട്ട വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും ഭിത്തികൾ ഭാഗികമായും തകർന്നു. വീട്ടുപകരണങ്ങളും അപകടത്തിൽ നശിച്ചു. രാധയുടെ മകന് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. വലിയ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ മകന്റെ തലയിൽ ഓട് വീഴുകയായിരുന്നുവെന്ന് രാധ പറഞ്ഞു. ഇയാൾ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞങ്ങള് ഇങ്ങനെ കാറ്റ് ഭയങ്കരമായിട്ട് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങളെല്ലാരും ഉറങ്ങാണ്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു. അത്രയും ഭയങ്കര കാറ്റാണ്. അപ്പം പിന്നെ ഭയങ്കര ഒരു ശബ്ദം കേട്ടപ്പോൾ ഞങ്ങൾ നോക്കിയതാണ്. അപ്പോൾ ഒന്നായിട്ട് വലിയ മരം വീടിൻ്റെ മേലേക്ക് മറിഞ്ഞ് വീഴുന്ന കാഴ്ചയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പം മോൻ എന്താ നോക്കാൻ വേണ്ടി ഇമ്മർത്തേക്ക് വന്നപ്പോൾ അവൻ്റെ തലയിൽ ഒന്നായിട്ട് ഓട് വീണ്. അവനെ അപ്പം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. പ്രായമായ രാധയടക്കം 8 വീട്ടിൽ താമസിക്കുന്നത്. വീട് അപകടാവസ്ഥയിലായതിനാൽ കുടുംബം മറ്റ് ബന്ധു വീടുകളിലേക്ക് മാറി താമസിക്കും. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റി. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന തന്റെ കുടുംബത്തിന് എന്തെങ്കിലും സഹായം ലഭിക്കണമെന്നാണ് രാധയുടെ ആവശ്യം.
എല്ലാവരെയും വിളിച്ച് വില്ലേജ് ഓഫീസർ, ഫയർഫോഴ്സ്, പോലീസ്, ഹെൽത്ത് ഇൻസ്പെക്ടർ എല്ലാവരും വന്ന് ഞങ്ങൾക്ക് വേണ്ട സഹായമൊക്കെ ചെയ്യുന്നുണ്ട്. അപകട വിവരമറിഞ്ഞ് വാർഡ് മെമ്പറും ഹെൽത്ത് ഇൻസ്പെക്ടറും പോലീസും വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോവിഡ് ഭീതിയുടെ നാളുകളിൽ ആംബുലൻസിന്റെ സാരഥിയായി ദീപ ജോസഫ്. വിലങ്ങാട് സ്വദേശിനിയായ ദീപ ഓടിക്കുന്ന ആംബുലൻസ് ഇനി കടത്തനാടൻ പാതകളിലൂടെ സൈറൺ മുഴക്കി കുതിക്കും. വനിതകളിൽ അധികമാരും കടന്നുവരാത്ത മേഖലയിൽ ഒരു കൈ നോക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് ദീപ. ഇതിനായി ആംബുലൻസ് വിട്ടു നൽകിയത് വളയം അച്ചം വീട്ടിലെ പ്രണവം യൂത്ത് ഡെവലപ്മെന്റ് സെന്ററാണ്. പുളിയാവ് നാഷണൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ബസിന്റെ ഡ്രൈവറായിരുന്നു ഇവർ. ദീപയുടെ ജീവിതവും വലിയ വാഹനങ്ങൾ ഓടിക്കുന്ന മികവും നേരത്തെ തന്നെ വാർത്തയായിരുന്നു. ഇതിനിടെ അപ്രതീക്ഷിതമായി വന്ന കോവിഡും ലോക്ഡൌണും മുന്നോട്ടുള്ള ജീവിതത്തിന് കരിനിഴൽ വീഴ്ത്തി. കോളേജില്ലാത്തതിനാൽ വരുമാനവും നിലച്ചു. ലോക്ഡൌൺ കാരണം മറ്റ് ജോലികളും നിലച്ചതോടെ നിത്യവരുമാനത്തിന് എന്ത് ജോലി കണ്ടെത്തും എന്ന ചിന്തയിലായിരുന്നു ദീപ. ഇതിനിടെ വളയത്തുള്ള സുഹൃത്താണ് പ്രണവം ട്രസ്റ്റിന്റെ ആംബുലൻസിൽ ഡ്രൈവറുടെ ജോലി ഒഴിവുണ്ടെന്ന കാര്യം പറഞ്ഞത്. തുടർന്ന് ഭാരവാഹികളുമായി ബന്ധപ്പെട്ടു. വാഹനം വിട്ടു നൽകാൻ ഈ സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് പൂർണ്ണ സമ്മതവുമായിരുന്നു. നമ്മുടെ നാട്ടില് ഈ ദീപ മേടത്തിനെ പോലത്തുള്ള ആൾക്കാർ ഇതുവരെ എന്താക്കിക്കില്ല, ഇങ്ങോട്ട് വന്നിട്ടില്ല ഈ ഫീൽഡിലേക്ക്. അപ്പൊ ഇപ്പൊ വന്ന് ഇപ്പൊ നമ്മളാൽ കഴിയുന്ന എല്ലാ സപ്പോർട്ടും നമ്മൾ എന്താക്കും, ദീപ മേടത്തിന് ചെയ്തു കൊടുക്കും. പ്രണവം യൂത്ത് ഡെവലപ്മെന്റ് ഭാരവാഹികളായ സി എച്ച് ഭാസ്കരൻ, സി ബാബു, സജിത്ത് കൃഷ്ണകുമാർ, സച്ചിൻ എന്നിവർ ദീപയുമായി സംസാരിച്ച് തിങ്കളാഴ്ച മുതൽ ജോലി ആരംഭിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എവിടെയും പോയി പാർക്ക് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഉള്ള കോവിഡിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് പേടിയുണ്ടാവും. ആംബുലൻസ് കാണുമ്പോൾ തന്നെ ഒരു പേടി ആ ഒരു ഇതുണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ച് ഇതിൽ പോകുന്ന ഓരോരുത്തരും രക്ഷപ്പെടണം, അല്ലെ നമുക്ക് അവരെ സേഫായിട്ട് എത്തിക്കണം എന്ന് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. 15 വർഷം മുൻപാണ് വിലങ്ങാട്ട് ഓട്ടപ്പുന്നക്കൽ ജോസഫിന്റെ മകൾ ദീപ 4-ചക്രവാഹനത്തിന്റെ ലൈസൻസ് കരസ്ഥമാക്കിയത്. 2016 പെരിന്തൽമണ്ണ RTO ഓഫീസിനു കീഴിൽ നിന്നാണ് ഹെവി ലൈസൻസ് നേടിയത്. ഇവിടെ നിന്നും ഹെവി ലൈസൻസ് നേടുന്ന ആദ്യ വനിത കൂടിയായിരുന്നു ദീപ. കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ് ഉടമ കൂടിയാണ് ദീപ. ഭർത്താവ് അനിൽകുമാർ തൊട്ടിൽപ്പാലത്ത് വർക്ക്ഷോപ്പ് ജീവനക്കാരനാണ്. എൽബിൻ, ഏഞ്ചൽ എന്നിവരാണ് മക്കൾ. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു ആടി സെയിൽ. സാരി, ലേഡീസ് വെയർ, മെൻസ് വെയർ, കിഡ്സ് വെയർ എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ 50% വരെ വിലക്കുറവിൽ. ഒപ്പം മുൻകൂട്ടി ഷോപ്പിംഗ് സമയവും തീയതിയും ബുക്ക് ചെയ്ത് തിരക്കില്ലാതെ സുരക്ഷിതമായി ഷോപ്പ് ചെയ്യാൻ കല്യാൺ സിൽക്സ് ഷോപ്പിംഗ് ആപ്പും. കല്യാൺ സിൽക്സ് ആടി സെയിൽ, ഇപ്പോൾ വാങ്ങൂ, ഇരട്ടി വാങ്ങാം. പഴുതുകളില്ലാത്ത സുരക്ഷാ ക്രമീകരണങ്ങളോടെ കല്യാൺ സിൽക്സ്. വെറൈറ്റി ഫുഡ്, നല്ല ആംബിയൻസിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം പറഞ്ഞു കൊക്കോസ് കലവറ. അവിടെ ഹോട്ട്സ്പോട്ട് കല്ലുമുക്കായ കലവറ സ്പെഷ്യൽ ചട്ടിച്ചോറ് വിത്ത് ചമ്മന്തി, കുടുക്ക ബിരിയാണി, കലവറ മീൻ തലക്കറി, ചിക്കൻ കബാബ്, ബീഫ് കബാബ്, ചിക്കൻ സിസ്ലേസ്, ബീഫ് സിസ്ലേസ്, ഇത്രയും ഐറ്റംസ് ഉണ്ട്. നീ സ്ഥലം പറയി. കൊക്കോസ് കലവറ, നിയർ തൊണ്ടയാട് ജംഗ്ഷൻ, മലാപ്പുറം റോഡ്, കോഴിക്കോട്. വാർത്തകൾ തുടരുന്നു. കൊയിലാണ്ടിയിൽ ചൊവ്വാഴ്ച നടന്ന ആന്റിജൻ പരിശോധനയിൽ 8 കോവിഡ് പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചു. കൊയിലാണ്ടിയുടെ തീരദേശങ്ങളിൽ കോവിഡ് വ്യാപിക്കുന്നത് ആശങ്കയിലേക്കാണ് എത്തിക്കുന്നത്. കൊയിലാണ്ടി നഗരസഭയിൽ 8 കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചതായി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജയശ്രീ അറിയിച്ചു. ഇന്ന് നടന്ന ആന്റിജൻ ടെസ്റ്റിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. കൊയിലാണ്ടി കൈരളി ഓഡിറ്റോറിയത്തിൽ 181 പേർക്കാണ് ടെസ്റ്റ് നടത്തിയത്. നഗരസഭ 36 വാർഡിൽ മുക്രിക്കണ്ടിയിൽ ഒരു കുടുംബത്തിലെ 3 പേർക്കും 41 വാർഡിലെ തണ്ണിമുഖത്ത് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറുടെ വീട്ടിലെ 5 പേർക്കുമാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഓട്ടോറിക്ഷ ഡ്രൈവറുടെ റിസൾട്ട് പോസിറ്റീവ് ആയതിനെ തുടർന്നാണ് കുടുംബാംഗങ്ങൾക്കും ടെസ്റ്റ് നടത്തിയത്. അപ്പോഴാണ് 4 പേർക്ക് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. തീരദേശ ഭാഗങ്ങളിലാണ് ഇപ്പോൾ കൂടുതൽ കേസുകളും ഉണ്ടാകുന്നത്. ഇത് ആശങ്കയുണ്ടാക്കുന്നതായി നഗരസഭാ ചെയർമാൻ കെ സത്യൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ബേപ്പൂർ നിയോജക മണ്ഡലത്തിൽ ആശങ്ക പടർത്തി കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നു. മേഖലയിലെ 5 ഡിവിഷനുകളിലായി പുതുതായി 10 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ബേപ്പൂർ മേഖലയിലെ 5 ഡിവിഷനുകളിലായി പുതുതായി 10 പേർക്കാണ് രോഗബാധ.
കടലുണ്ടിയിൽ 8 പേർക്കും രാമനാട്ടുകര നഗരസഭയിൽ ഒരാൾക്കുമാണ് ചൊവ്വാഴ്ച പോസിറ്റീവായത്. ഇതിൽ ബേപ്പൂരിൽ 5 പേരും തമിഴ്നാട്ടിൽ നിന്നുമെത്തിയ മത്സ്യത്തൊഴിലാളികളാണ്. ഇവർ വാടക മുറികളിൽ താമസിച്ചു വരികയായിരുന്നു. ബേപ്പൂർ അരക്കിണർ ഡിവിഷൻ 52 കൂടി കണ്ടെയ്ൻമെന്റ് സോണാക്കി. കടലുണ്ടി മണ്ണൂരിൽ നേരത്തെ രോഗം ബാധിച്ച ഓട്ടോറിക്ഷ ഡ്രൈവറുടെ സമ്പർക്കത്തിലുൾപ്പെട്ട കുടുംബാംഗങ്ങളാണ് പുതുതായി പോസിറ്റീവായവർ. ബേപ്പൂർ അരക്കിണറിലും 2 പേർക്ക് ബന്ധുക്കൾ വഴിയാണ് രോഗബാധ. തമിഴ്നാട്ടിൽ നിന്നുമുള്ള തൊഴിലാളികളിലെ രോഗബാധ ആശങ്കയുണ്ടാക്കുന്നു. നിലവിൽ നഗരത്തിൽ താമസമാക്കിയവരുൾപ്പെടെ 30 തമിഴ്നാട്ടുകാർക്കാണ് ഒരാഴ്ചക്കിടെ കോവിഡ് സ്ഥിരീകരിച്ചത്. കടലുണ്ടി പഞ്ചായത്ത്, രാമനാട്ടുകര നഗരസഭ, ഫറോക്ക് നഗരസഭയിലെ 3 ഡിവിഷനുകൾ, കോർപ്പറേഷൻ, ബേപ്പൂർ, ചെറുവണ്ണൂർ, നല്ലളം മേഖലകളിലെ 4 ഡിവിഷനുകൾ എന്നിവയാണ് കണ്ടെയ്ൻമെന്റ് സോണുകൾ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്തിലെ പ്രതിരോധങ്ങൾ കർശനമാക്കി. വിവിധ വാർഡുകളെ ബന്ധിപ്പിക്കുന്ന എളേറ്റിൽ വട്ടോളി കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്തിലെ 1, 16, 17, 18 എന്നീ വാർഡുകളെ ബന്ധിപ്പിക്കുന്ന എളേറ്റിൽ വട്ടോളി കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചു. കോവിഡ് 19 വ്യാപകമായി പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ 4 വാർഡുകളിൽ ഉൾപ്പെട്ട എളേറ്റിൽ വട്ടോളിയിൽ കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഈ വാർഡുകളെ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചത്. ആവശ്യത്തിനല്ലാതെ പുറത്തിറങ്ങി നടക്കരുതെന്നും നിർബന്ധമായി മാസ്ക് ധരിച്ച് അകലം പാലിക്കണമെന്നും കിഴക്കോത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ സി ഹുസൈൻ മാസ്റ്റർ പറഞ്ഞു. പ്രത്യേകിച്ച് എളേറ്റിൽ ടൗണ് കോഴിക്കോട് കലക്ടർ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ടൗണിൽ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് മാത്രമാണ് 10 മണി മുതൽ 2 മണി വരെ സമയം അനുവദിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റ് കച്ചവടക്കാർക്കൊക്കെ, പ്രത്യേകിച്ച് മത്സ്യം, ഇറച്ചി കടകൾക്കും തുറക്കുന്നതിന് സമയം അനുവദിച്ചിട്ടുണ്ട്. മറ്റ് കടകളോ അതുപോലെ തന്നെ ടൗണിൽ പൊതുവാഹനങ്ങൾ, ഓട്ടോറിക്ഷ, ടാക്സികളൊന്നും ഓടുന്നതിന് അനുമതിയില്ല. കോവിഡ് 19 രൂക്ഷമായ സാഹചര്യത്തിൽ സേവ് കളക്ഷനും പരിശോധനയും കിഴക്കോത്ത് PHC ഹോസ്പിറ്റലിൽ വെള്ളിയാഴ്ച നടക്കുമെന്നും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഷുക്കൂർ അറിയിച്ചു. സേവ് കളക്ഷനും പരിശോധനയും നമ്മൾ വെള്ളിയാഴ്ച പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് നടത്തുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് ഈ സമ്പർക്കത്തിലൂടെ പ്രൈമറി കോൺടാക്റ്റിൽ ഉൾപ്പെട്ട ആളുകളും സെക്കൻഡറി കോൺടാക്റ്റിൽ ഉൾപ്പെട്ട ആളുകളും, അതേപോലെ നമ്മൾ ടൗണിൽ പ്രധാനമായും ജനങ്ങളുമായിട്ട് അഭിമുഖീകരിക്കുന്ന ചുമട്ട് തൊഴിലാളികൾ. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. എന്തൊരു വേഗമല്ലേ കാലത്തിന്. എന്റെ ചക്കിയ, നിങ്ങളുടെ മാളവിക, കുഞ്ഞി കൊലുസും കിലുക്കി നടന്ന കുസൃതിയിൽ നിന്ന് ഇപ്പോ വലിയൊരു ജിമിക്കിക്കാരി. പെൺകുട്ടികളുള്ള എല്ലാ അച്ഛനമ്മമാരും സ്വപ്നം കാണും അവളുടെ വിവാഹം. അവൾ ഏറ്റവും സുന്ദരിയാകുന്ന ആ നിമിഷം അത് നമ്മളല്ലേ ഒരുക്കേണ്ടത്. എന്തോ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബ്രൈറ്റ്സ് ഓഫ് ഇന്ത്യ, അവൾ തിളങ്ങട്ടെന്ന്. വാർത്തകൾ തുടരുന്നു. മലബാറിലെ ആദ്യ റോളർ സ്കേറ്റിംഗ് റിംഗ് കോഴിക്കോട്ട് ഒരുങ്ങുന്നു. നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ 60 ലക്ഷം രൂപ വകയിരുത്തിയാണ് റോളർ സ്കേറ്റിംഗ് റിംഗ് നിർമ്മിക്കുന്നത്. മലബാറിൽ ആദ്യമായി നിർമ്മിക്കുന്ന റോളർ സ്കേറ്റിംഗ് റിംഗിന് മാത്രമായി 22 ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് വരുന്നത്. വാണിജ്യ നികുതി ഓഫീസ് സമുച്ചയത്തിന് സമീപം ജവഹർ നഗർ കോളനിയിലാണ് പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നത്. ജവഹർ കോളനിയിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന 75 സെന്റ് സ്ഥലത്താണ് റോളർ സ്കേറ്റിംഗിന്റെ നിർമ്മാണം നടക്കുന്നത്. വെള്ളം കയറാത്ത വിധം മഴക്കാലത്തും സ്കേറ്റിംഗ് നടത്താനാകും വിധം പ്രത്യേകം പ്രതലമാണ് ഒരുക്കുന്നത്. പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി ചുറ്റും ഓവുചാലുകളും നിർമ്മിക്കും. 20 പേർക്ക് ഒരേ സമയം സ്കേറ്റിംഗ് നടത്താൻ കഴിയുന്ന രീതിയിൽ ദീർഘദൂര വൃത്താകൃതിയിലാണ് റോളർ സ്കേറ്റിംഗ് റിങ്ങിന്റെ നിർമ്മാണം. ഇവയ്ക്ക് നടുവിലായി കാണികൾക്ക് മത്സരം വീക്ഷിക്കാൻ ഉതകുന്ന രീതിയിൽ കമ്പിവേലികളും തയ്യാറാക്കുന്നുണ്ട്. സ്കേറ്റിംഗ് റിങ്ങിന് പുറമെ ജോഗിംഗ് ട്രാക്ക്, ഔട്ട്ഡോർ ജിം, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വസ്ത്രം മാറാൻ പ്രത്യേക മുറികൾ, ഭിന്നശേഷിക്കാർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന ശുചിമുറിയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് വാർഡ് കൗൺസിലർ TC ബിജിരാജ് പറഞ്ഞു. കോഴിക്കോട് നഗരത്തിൽ തന്നെ ഒട്ടേറെ ആളുകൾ, ഒട്ടേറെ വിദ്യാർത്ഥികൾ
റോളർ സ്കേറ്റിംഗ് പരിശീലിക്കുന്നതാണ്. പക്ഷേ ഇവർക്ക് പരിശീലനം നടത്താൻ ആവശ്യമായിട്ടുള്ള സാങ്കേതിക നൂതന സാങ്കേതിക വിദ്യ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അതിൻ്റെ സ്പെസിഫിക്കേഷൻ അനുസരിച്ചിട്ടുള്ള ഒരു ഗ്രൗണ്ട് നിലവിലില്ല. വലിയൊരു വിഷമം തോന്നും. എന്താണ് ഇപ്പോൾ തികച്ചും പരുപരുത്ത പ്രതലത്തിലാണ് ഇവർ സ്കേറ്റിംഗ് നടത്തുന്നത്. അതുമാത്രമല്ല ഇവരുടെ കൂടെ വന്നിട്ടുള്ള രക്ഷിതാക്കളൊക്കെ തന്നെ റോഡിൽ കുത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇത്തരമൊരു സന്ദർഭത്തിലാണ് കോഴിക്കോട് നഗരത്തിൽ റോളർ സ്കേറ്റിങ്ങിൻ്റെ ഗ്രൗണ്ടിൻ്റെ അപര്യാപ്തത മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ ഡിവിഷനിലുള്ള എരഞ്ഞിപ്പാലം ഡിവിഷനിലുള്ള ജവഹർനഗർ കോളനി ഇതിനാവശ്യമായിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ഒരു 7 മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങി. ഇതിനു പുറമെ ആംഫി തിയേറ്ററിന്റെ നിർമ്മാണ പ്രവൃത്തിയും ഇതിനോടൊപ്പം തന്നെ പുരോഗമിക്കുന്നു. അനധികൃതമായി ഗ്രൗണ്ടിലേക്ക് പ്രവേശിക്കാതിരിക്കാനായി പ്രത്യേക രീതിയിലുള്ള ഗേറ്റുകളും ചുറ്റുമതിലും നിർമ്മിക്കും. സ്കേറ്റിംഗ് ഇല്ലാത്ത അവസരങ്ങളിൽ മറ്റ് പരിപാടികളും കൂടി നടത്താൻ കഴിയുന്ന രീതിയിലാണ് പ്രവൃത്തികൾ നടക്കുന്നത്. പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ നിന്നും അനുവദിച്ച 20 ലക്ഷം രൂപ വകയിരുത്തി ഗ്രൗണ്ടിലേക്കുള്ള ഇന്റർലോക്ക് നവീകരിക്കും. നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ പൂർത്തീകരിച്ച് റോളർ സ്കേറ്റിംഗ് റിംഗ് ഉടൻ തുറന്നു നൽകാനാണ് പദ്ധതി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.